അവന്റെ മനസ്സിലുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാതെ ഇപ്പൊ വരാം. ഓം പരകായ പരകായ പ്രവേശകായ ദ്വന്ദ്വ വ്യക്തിത്വ പര വ്യക്തിത്വായ ശുദ്ധജല തടാകം സാക്ഷി ആ സ്വാമിയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ആ ജമ്പനെ ഒന്ന് വിളിക്കാം. അവൻ നമ്മളോട് നിൽക്കൂടെ, അവനെ നമ്മൾ ഒരുപാട് നീ ഒന്ന് പറഞ്ഞു കൊടുക്കണേ അവന്. എന്റെ പൊന്ന് ചമ്പ, നീ എന്തെങ്കിലും ഒന്ന് പറ വഴി പറ. പറമാരെ ഊറ്റാൻ കിട്ടിയൊരു അവസരം മുതലാക്കണം. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമ്മൾ സാമയെ കണ്ടുപിടിച്ചിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ വേറൊരു കാര്യം, അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് ഇവരായിട്ട് മാറും. അപ്പൊ നീ ഞങ്ങൾ നീ ഒന്ന് ചൂഷിച്ചോട. ഞാനായി കഴിഞ്ഞു കഴിഞ്ഞ ഒരു മിനിറ്റ് കുട്ടികളുടെ കൂന്തലതയാവും. ഒരു മിനിറ്റ് പോവാം പോവാം ബാ, സ്വാമി പിടിക്കാം. ഒന്ന് അനങ്ങി നടക്കുന്നത് നിങ്ങളുടെ ആവശ്യമില്ലയോ? ഡേയ് ക്ഷീണം ഏപ്പട്ടാൻ, ഈ ശാസ്താംകോട്ട തടാകവും എനിക്കൊരു കുളം പോലെയാണ് തോന്നുന്നത്. ഇതും ഞാൻ എന്റെ കൈകളിലാക്കും. ഇന്നിനിപ്പൊ എനിക്ക് ടൈമില്ല. പറ്റുമെങ്കിൽ എനിക്കൊരു പാഡ് മേടിച്ചു തരൂ പ്ലീസ്. കുട്ടോണ, എന്തുവാടാ നീ ഒക്കെ കാണിക്കുന്നത്? എന്തുവാ റോക്കി പിന്നെ കുഴപ്പമില്ല, കൂന്തലത് എന്തുവാ ആട് പേരിച്ചു നോക്കേ. എനിക്കിത് വന്നതും പറഞ്ഞതും എല്ലാം ശരി തന്നെ, പക്ഷെ ഉണ്ടല്ലോ നീക്ക് ഈ പീരീഡ്സ് ഒന്നും പാടുന്ന പറയുമ്പോ ഈ അയ്യേന്ന് വെക്കേണ്ട കാര്യം എന്തോന്ന്? എടാ നിന്റെ എൻ്റെ ഒക്കെ വീട്ടുകാർ പണ്ടത്തെ തലമുറകളാ, അവര് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് പീരീഡ്സ് ഒന്നും പാടെന്ന് പറയുമ്പോ അവര് നമ്മളെ അടുത്ത് അടക്കിയിരിക്കാൻ പറയും. പക്ഷെ അങ്ങനൊന്നും അല്ല, നിന്റെ പെങ്ങളായാലും നിന്റെ ചേച്ചിയായാലും എന്റെ ചേച്ചിയായാലും അവര് ഒരമ്മയാവാൻ പ്രാപ്തിയാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു വെറും ഒരു സിംറ്റം മാത്രമാണടാ ഈ പീരീഡ്സ്. അല്ല നീ ഒന്നും അതിനെ കുറച്ച് കാണരുത്. എടാ എനിക്ക് നാളെ ഒരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ, ഒരു ആൺകുട്ടിയാ ഉണ്ടാവുന്നെങ്കിൽ, പത്താമത്തെ വയസ്സിൽ ഞാൻ അവന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. പാഡ് പിന്നെ പാഡിന്റെ ഉപയോഗം എന്താണ്, പീരീഡ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. കാരണം നാളെ നിന്റെ മകള് പീരീഡ്സ് ആയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ മകനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവണോടാ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് കാണരുതാ നീ ഒന്നും. ഒരിക്കലും അയ്യെന്ന് പറയരുത് അതിന്. സോറിയടി. അമ്മയൊരു സ്വാമിയെ കണ്ടായിരുന്നു. താടി വെച്ച സ്വാമി കണ്ടില്ല. ഹേ ബോയ്,
ഒരു സ്വാമി കണ്ടോ ഇങ്ങനെ മുടി വെച്ചിട്ട് തോർത്ത കെട്ടിട്ട് പോടാ ചെറുക്കൻ ചെറുക്കൻ വിഷയട്ടോ പത്ത് ഷൂ പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു ബൺ കിട്ടിയിരുന്നു. എന്ത് പറയുന്നേ? അന്നോ തേടിയ വള്ളി കാലേ ചുറ്റിയിട്ടുണ്ടേ. അതല്ലേലും അങ്ങനെ തന്നെയല്ലേ ഓടാ. എടാ ക്ഷീണം, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ നിന്നെ ഒറ്റയ്ക്ക് എൻ്റെ കൈ കിട്ടുമെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്റെ ചോരയുടെ നിറവും ചുവപ്പാണ്. കള്ളന്മാരെ അടിച്ചാൽ പോലീസ് തേടി വരും, പോലീസിനെ അടിച്ചാൽ നിങ്ങളെ പോലുള്ള ഡോണുകൾ തേടി വരും. வெத்தலைய போட்டுக்கிட்டு உன்னப்பமில்லுறேனே நான் சுகமா என்ன குறையம் போறப்பு அத்தனைக்கும் நான் பொறுப்பா உன்னை விட்ட எனக்கு யார் இருக்கா உன்னை சுத்திவாரே உன்னை சுத்திவாரே முச்சரைக்க நான் கண்ணால் ஒரு சாட போதும் உசுர கட்டி கொத்தாகத்தாரேன் தங்கமே தங்கமே எம்பட தங்கமே 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 எம்பட தங்கமே 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 குட்டு முடியும்